പ്രഭയിൽ ഉണരാം പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 141 സങ്കീർത്തനമാണ്. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. ദൈവം ദൂരെ നിൽക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു വിശ്വാസിയുടെ ദയനീയ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇത് എന്നതിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ നമുക്കൊക്കെ കരുത്ത് പകരുന്നതായ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ആരെല്ലാം അകന്നു നിന്നാലും ദൈവം നമ്മുടെ സമീപത്ത് നിൽക്കുന്നു എന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇതാ ദൈവം പോലും തന്നെ അകന്നു നിൽക്കുന്നു എന്നൊരു ചിന്ത സങ്കീർത്തനക്കാരനെ ബാധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ വിട്ട് അകന്നു നിൽക്കുന്നത്? എപ്പോഴും ദൈവം നമ്മോടുകൂടെയും നാം ദൈവത്തോടുകൂടെ ആയിരിക്കുകയും വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം നമ്മെ സഹായിക്കണമെന്നും ദൈവത്തോടുകൂടെ യാത്ര ചെയ്യണമെന്നും പ്രതീക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് വളരെ നിരാശാജനകമായ ഒരനുഭവമാണ്. ആരെല്ലാം നമ്മെ കൈവിട്ടാലും, നമ്മളെ സഹായിക്കേണ്ടവർ നമ്മെ സഹായിക്കാതിരുന്നാലും, നമ്മളെ കരുതേണ്ടവർ നമ്മളെ കരുതാതെ ഇരുന്നാലും, സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും സഹായവും എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ധൈര്യമാണ്. അത് നമുക്കെപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം പോലും എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു ചിന്ത ജീവിതത്തിൽ വരുമ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങൾ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ദിവസങ്ങളാണല്ലോ. നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ എത്ര നാൾ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും? പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ തന്നെ ആ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് സാധിക്കുന്നില്ല.
നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എവിടെയാണ് തകരാറ്? ദൈവത്തിന് നമ്മോടുകൂടെ കൂട്ടായ്മ പുലർത്തുവാൻ എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയിരിക്കുന്നത്? തീർച്ചയായും ദൈവമല്ല അതിന് ഉത്തരവാദി, തീരുമാനങ്ങൾ എടുക്കുന്ന നാം തന്നെയാണ് അതിന് ഉത്തരവാദികൾ. പലപ്പോഴും നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ദയനീയമായ കാര്യം. ഇവിടെ സങ്കീർത്തനകാരൻ നമ്മളെ ഓർപ്പിക്കുന്നത്, ദൈവമേ നീ എൻ്റെ അടുക്കലേക്ക് വേഗം വരേണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ചില ഡിസിപ്ലിൻസിനെ കുറിച്ച്, അച്ചടക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് അദ്ദേഹം പറയുന്നത്, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധി ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ദൈവം നമ്മോടുകൂടെ വസിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം പ്രാർത്ഥനയിലുള്ള ക്രമീകരണമാണ്. ഡിസിപ്ലിൻ ഇൻ പ്രെയർ ലൈഫ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ക്രമീകരണം നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കുറഞ്ഞ പക്ഷം രാവിലെയും വൈകിട്ടുമെങ്കിലും കുടുംബ പ്രാർത്ഥന ക്രമീകൃതമായി നടത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം. വർഷാരംഭത്തിൽ നമ്മളങ്ങനെയൊക്കെ തീരുമാനിക്കുകയും ആരംഭ ദിവസങ്ങളിൽ നമ്മളത് വീഴ്ച കൂടാതെ നടത്തുകയും ചെയ്യാറുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ആ പ്രാർത്ഥനാ ഡിസിപ്ലിൻ അങ്ങ് മാറിപ്പോവുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വീഴ്ച സംഭവിക്കാറുണ്ട്, നമ്മളത് മാറ്റിവെക്കാറുണ്ട്. വീണ്ടും അടുത്ത വർഷാരംഭത്തിൽ ആരംഭിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെക്കുന്നവരാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നതിന് വളരെ സഹായകരമാണ് പ്രാർത്ഥനാ ജീവിതം. ഇന്ന് ഈ ആധുനിക ജീവിതം വളരെ തിരക്കേറിയതായതുകൊണ്ട് നമുക്ക് ശരിയായ വിധത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. ക്രമീകൃതമായ കുടുംബ പ്രാർത്ഥന ഇന്ന് പല വീടുകളിലും ഇല്ല എന്നുള്ളത് കുടുംബ ബന്ധങ്ങളുടെ പോലും തകർച്ചയ്ക്ക് മുഖാന്തരമാകുന്നു. അതുകൊണ്ട് ഒരു പുതിയ വർഷാരംഭത്തിൽ നാം വീണ്ടും തീരുമാനിക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു വീഴ്ചയുണ്ടാകാതെ ഞാൻ സൂക്ഷിക്കും. പ്രത്യേകിച്ച് അത് സൂക്ഷിക്കേണ്ടത്, അത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ്. മാതാപിതാക്കളും മക്കളും ഭവനത്തിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഭവനത്തിലെ ആരാധന ഓരോ ജീവിതത്തെയും കരുപിടിപ്പിക്കുന്നതിന് വളരെ സഹായകരമാണ്. പ്രാർത്ഥന എന്നുള്ളത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഈ ആധുനിക ലോകത്ത് വിശ്വാസികൾ പരിഗണിച്ചിട്ടുണ്ട്, അങ്ങനെ കരുതിയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനാ സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരും അങ്ങനെ പണം ചെലവഴിക്കുന്നവരും ഒക്കെയുണ്ട്. എന്നാൽ ക്രമീകൃതമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം ശാന്തമായി തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു വീഴ്ച സംഭവിക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് നാല് മറുപടികളാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമത് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് യേസ് എന്നുള്ള ആൻസർ ഡയറക്റ്റായിട്ട് യേസ് പറഞ്ഞു, അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ധാരാളം മറുപടികളുണ്ട്. അതുപോലെ തന്നെ ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മോട് ഡയറക്റ്റായിട്ട് നോ എന്ന് പറഞ്ഞേക്കാം, ഡിനേ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യമായിരിക്കും അത് കിട്ടുന്നത്, അല്ലെങ്കിൽ കാലം കഴിഞ്ഞായിരിക്കും അത് കിട്ടുന്നത്, വെയിറ്റ് എന്ന് പറയുന്ന ആൾ മറുപടിയുണ്ട്. മറ്റ് ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതല്ല, അതിലുപരിയായി മറ്റനുഗ്രഹങ്ങളാണ് നമുക്ക് തരുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകുന്ന ഉത്തരങ്ങളായി സ്വീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു പുതിയ വർഷം ആരംഭിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാനിനി വീഴ്ച വരുത്തുകയില്ല, എൻ്റെ രഹസ്യ പ്രാർത്ഥനയിലും എൻ്റെ കുടുംബ പ്രാർത്ഥനയിലും എൻ്റെ പരസ്യ ആരാധനയിലുമൊക്കെ വീഴ്ച കൂടാതെ ഞാൻ ദൈവവുമായുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പൂർവ്വമാതാക്കളൊക്കെ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ വളർന്നു വന്നവരാണ്. അവർക്ക് നമ്മളെപ്പോലെയുള്ള ഭൗതിക സൗകര്യങ്ങളൊന്നും ഇന്നത്തെ പോലെ അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിലും വീഴ്ച കൂടാതെ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരും ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനൊത്തവണ്ണം ദൈവസന്നിധിയിൽ നിർമ്മലതയോടെ ജീവിക്കുന്നവരുമായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ. അവരിൽ നിന്നൊക്കെ നമുക്ക് നല്ല മാതൃക നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ, ഈ ആധുനിക ലോക സുഖ സൗകര്യങ്ങൾക്കിടയിൽ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് സമയം വേർതിരിച്ചിരുന്ന നല്ല മാതൃക നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ധാരാളം ആളുകൾ ആരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാം പിന്നിൽ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു, ക്രമീകൃതമായ പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത് സങ്കീർത്തനകാരൻ പറയുന്നത്, ദൈവമേ നീ എന്നോടുകൂടെ അടുത്തിരിക്കുന്നതിന് എൻ്റെ ജീവിതത്തിലെ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഡിസിപ്ലിൻ ഇൻ കോൺവെർസേഷൻ. ഒരു ശരിയായ ജീവിതത്തിന്, അച്ചടക്കപരമായ ജീവിതത്തിന് നമ്മുടെ സംസാരത്തിന് ഒരു മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.
എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തണം, എൻ്റെ അധരദ്വാരം കാക്കണം. പലപ്പോഴും ബന്ധങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നത് മോശപ്പെട്ട വാക്കുകളിലൂടെയാണ്. നാം മറ്റാരെയും കൊല്ലുന്നവരല്ല, നാം കൊലപാതകളല്ല, കത്തിയൊന്നും നമ്മൾ ഉപയോഗിക്കാറുമില്ല. അതൊക്കെ നമുക്ക് വളരെ ഭയമുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരാണ്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. വിശുദ്ധ വേദവസ്തു തന്നെ പറയുന്നുണ്ട്, നാവിനെ ആർക്കും മരുക്കാവതല്ല, ഓടിപ്പോകുന്ന കുതിരയെ കടിഞ്ഞാണുകൊണ്ടും കടലിലൂടെ പായുന്ന കപ്പലിനെ നങ്കൂരം കൊണ്ടും ഒക്കെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുമെങ്കിലും നാവെന്ന് പറയുന്ന ആ ഒരവയവത്തെ നമുക്ക് പലപ്പോഴും അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നതല്ലേ ബന്ധങ്ങൾക്ക് വീഴ്ച സംഭവിക്കുന്നത്. നമ്മൾ നുണപ്രചാരകരാണ്. ചിലർ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നവരാണ് നമ്മൾ. കാണാത്ത കാര്യങ്ങൾ കണ്ട് എന്ന് പറഞ്ഞു പരത്തുന്നവരാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഷൂ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സത്യം ഷൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നുണ അങ്ങ് മയലുകൾ കടന്നിരിക്കും. സത്യം ഇവിടുന്ന് ഷൂ കെട്ടുന്നതേ ഉള്ളൂ, പക്ഷേ മയലുകൾ കടന്നിരിക്കും നുണ. വളരെ വേഗമാണ് നുണ പ്രചരിപ്പിക്കുന്നത്. നമ്മളൊക്കെ അതിൻ്റെ അകത്ത് പങ്കാളികളാകാറുണ്ട്. ആധ്യാത്മിക രംഗത്തും സഭാരംഗങ്ങളിലുമൊക്കെ ഇങ്ങനെ മനസ്സിലാകാത്ത അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി എത്രയോ ആളുകളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുതിയ വർഷം നാം ഒരു തീരുമാനമെടുക്കണം. ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുത്തുകയില്ല, ഞാൻ കാണാത്ത കാര്യങ്ങൾ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞു വരുത്തുകയില്ല, നുണപ്രചരണത്തിൽ ഞാൻ ഒരിക്കലും ഇനി ഇടപെടുകയില്ല എന്ന് പറയുവാനായിട്ട്. അതുപോലെ തന്നെ പൊങ്ങച്ചം പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. നമ്മളൊരുപാട് പൊങ്ങച്ചക്കാരാണ്. നാവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ചെറിയ കാര്യങ്ങളെ വലുതായിട്ട് പറയുന്ന ഒരു പ്രവണത നാവിനുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമായുള്ള എൻ്റെ ബന്ധത്തിൽ വീഴ്ച പറ്റുന്നത് എൻ്റെ സഹോദരങ്ങളുള്ള ബന്ധത്തിലാണ്. എൻ്റെ സഹോദരങ്ങളുള്ള വീഴ്ചയ്ക്ക് എന്നെ പലപ്പോഴും എന്നെ പ്രേരകമാക്കുന്നത് എൻ്റെ മോശപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, കർത്താവേ നീ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തണം, എൻ്റെ അധരദ്വാരം കാക്കണം. വളരെ എണ്ണയാൽ മയമുള്ള വാക്കുകൾ, പൊട്ടച്ചൊല്ല കളിവാക്കുവേന്നൊക്കെ ഞാൻ അകന്നിരിക്കും. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന സംസാരത്തിൽ ഞാൻ അകന്നിരിക്കും. ദൈവമേ നീ എന്നോട് അടുത്തിരിക്കണമേ, നിന്നെ സങ്കടപ്പെടുത്തുന്നതായ വിഷമിപ്പിക്കുന്നതായ വാക്കുകൾ പറയാതെ ഇരിക്കുവാൻ എന്നെ നിയന്ത്രിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നീ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. ഡിസിപ്ലിൻ ഇൻ ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് അവശ്യം ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ കൂടെയുള്ളതായ നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകാർ നമ്മെ വളരെ സ്വാധീനിക്കുന്നവരാണ്. ഒരു വ്യക്തി ആരാണ് എന്നുള്ളത് അറിയണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി. കൂട്ടുകാർക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനമുണ്ട്. നമ്മുടെ കൂടെ പാർക്കുന്ന നമ്മുടെ കുടുംബ അംഗങ്ങളെക്കാൾ നാം പലപ്പോഴും ആശ്രയിക്കുകയും പല കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നതൊക്കെ കൂട്ടുകാരോടാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അവരെ സ്വാധീനിക്കുന്നതായ, അവരെ വളരെ സ്വാധീനിക്കുന്നതായ സ്വാധീന ഘടകങ്ങളാണ് അവരുടെ സുഹൃത്തുക്കൾ. ഇന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്നതാരാണ് പോകുന്നതാരാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ലോകം പുരോഗമിച്ചിരിക്കുന്നു. മക്കളെയൊക്കെ അവരുടെ വഴിക്ക് വിടുന്നത് കൊണ്ട് അവരെ സ്വാധീനിക്കുന്ന കൂട്ടുകാരെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവതി യുവാക്കളെ ഒക്കെ വളരെ സ്വാധീനിക്കുന്നതാണ് അവരുടെ കൂട്ടുകാർ. അതുകൊണ്ട് ഡിസിപ്ലിൻ ഇൻ ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു അച്ചടക്കം പാലിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നോ പറയേണ്ടടുത്ത് കയറി യേശു പറയുന്നത് കൊണ്ട് അരുതാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് എത്രയോ അപകടങ്ങളിലാണ് നാം പെട്ടുപോകുന്നത്. അതുകൊണ്ട് ഈ വർഷം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ കർത്താവേ ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു, നീ എന്നോടുകൂടെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് വിഘാതമായ കൂട്ടുകെട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ നല്ല പുസ്തകങ്ങൾ നല്ല കൂട്ടുകാരാണ് എന്ന് വലിയ ആളുകൾ പറയാറുണ്ടല്ലോ. നല്ല ആളുകളുടെ ജീവചരിത്രം വായിക്കുന്ന അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതിനുള്ള ഇൻസ്പിറേഷൻസ്, പ്രചോദനം നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കുമ്പോഴും നാം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അല്ലെങ്കിൽ വലിയ അപകടങ്ങളിൽ പോയി ചാടുവാനായിട്ട് സാധ്യതയുണ്ട്. എത്രയോ ചെയ്യാത്ത കുറ്റത്തിനാണ് കൂട്ടുകാർ മോശക്കാരായതുകൊണ്ട് എത്രയോ ആളുകളാണ് പല കേസുകളിൽ പിടിപെടുന്നത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നാം ഒരു തീരുമാനമെടുക്കണം, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മിതത്വം പാലിക്കുവാൻ, ഡിസിപ്ലിൻ പാലിക്കുവാൻ എനിക്ക് സാധിക്കണം. അടുത്തതായിട്ട് സങ്കീർത്തനകാരൻ പറയുന്നത്, അവരുടെ ദുസ്വാദ് ഭോജനം ഞാൻ കഴിക്കുകയും അരുത് എന്നാണ്. അതായത് ഈ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഡിസിപ്ലിൻ ഇൻ ലക്ഷുറി ലൈഫ്. ആഡംബര ജീവിതത്തിൽ പെടാതെ എന്നെ സൂക്ഷിക്കണമേ. ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയുന്ന ഒന്നാണ് എൻ്റെ അത്യ ആഡംബരം. ദരിദ്ര ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഈ ഭാരതത്തിൽ ആഡംബര ജീവിതം നയിക്കുവാനായിട്ടൊരു വിശ്വാസിക്ക് അവകാശമില്ല. നമ്മുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഒരു വിശ്വാസി ആഡംബരത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവനും ദൈവവുമായിട്ട് എന്താണ് ബന്ധം?
അത് നമ്മളെ ദൈവത്തെ അകറ്റിക്കളയുന്നതാണ്. അതുകൊണ്ട് അത്യ ആഡംബരങ്ങളോടുള്ള എൻ്റെ താല്പര്യത്തിന് കർത്താവേ ഒരു മിതത്വം പാലിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മൾ വളരണം. ഇല്ലാത്ത പൊങ്ങച്ചത്തിൻ്റെ പുറകെ പോയി, ഇല്ലാത്ത ആഡംബരങ്ങളുടെ പുറകെ പോയി, ഒടുവിൽ കടവുമായി ഭാരവുമായി ജപ്തിയായി ജീവിതം തന്നെ തുലച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിശുദ്ധ ജീവിതമാണത്? അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഒരു സങ്കീർത്തനകാരൻ പറയുകയാണ്, ഈ സ്വാദ് ഭോജനത്തിൻ്റെ പുറകെ പോകാതെ ദൈവമേ എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ, ആ ഒരു മിതത്വം പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ, അമിത അത്യാഗ്രഹത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, അത്യ ആഡംബരങ്ങളോട് അകന്നു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. അതുകൊണ്ട് ദൈവം അടുത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഈ സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്ന മൂന്നാല് കാര്യങ്ങൾ: നീ എന്നോട് അകന്നിരിക്കരുതേ, നീ എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ, നീ എൻ്റെ അടുക്കൽ വേഗം വന്ന് എന്നോടുകൂടെ ജീവിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടതായ തിരുത്തലുകളെ ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നാമത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നുപോയാനുള്ള വീഴ്ചകളെ ദൈവമേ ഞാൻ നിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. ക്രമീകൃതമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. രണ്ടാമത് നിന്നെ ദുഃഖിപ്പിക്കുന്ന, എൻ്റെ സഹോദരങ്ങളെ ദുഃഖിപ്പിക്കുന്ന മോശപ്പെട്ട വാക്കുകളിൽ നിന്ന് കർത്താവേ എന്നെ സഹായിച്ചു കൊള്ളണമേ, എന്നെ നിയന്ത്രിച്ചു കൊള്ളണമേ. മൂന്നാമത് പറയുന്നത് മോശപ്പെട്ട കൂട്ടുകാരുടെ പുറകെ പോയി ദൈവനാമത്തിന് അപമാനം വരുത്താതെ ഇരിക്കുവാൻ എന്നെ സൂക്ഷിക്കുവാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമേ. നാലാമത് പറയുന്നത് എനിക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു മനോഭാവം എനിക്ക് തരണമേ. അത്യ ആഡംബരങ്ങളുടെ പുറകെ പോയി അബദ്ധത്തിൽ ചാടാതെ ഇരിക്കാൻ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിക്കണമേ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ തന്നെ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? നീതിമാൻ എന്നെ അടിക്കുന്നത് ദയാ, അവനെന്നെ ശാസിക്കുന്ന തലയ്ക്കെണ്ണ. നീതിമാന്മാരോടുള്ള കൂട്ടായ്മയിൽ മാത്രമേ ഇങ്ങനെയൊരു വിശുദ്ധ ജീവിതത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഒറ്റയ്ക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ് നയിക്കാമെന്ന് വിചാരിക്കരുത്. ക്രമീകൃതമായൊരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ വിശുദ്ധരോടുള്ള ഒരു കൂട്ടായ്മ നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധരോടുള്ള കൂട്ടായ്മയിൽ വളരുമ്പോഴാണ് ദൈവം നമ്മോട് അടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മോട് അകന്നിരിക്കുന്നത് നമുക്ക് തോന്നാം. അതുകൊണ്ട് ജീവിതത്തിൽ പല പ്രാവശ്യം തീരുമാനങ്ങളെടുത്ത തീരുമാനങ്ങളിൽ നിന്നൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുള്ള പ്രിയപ്പെട്ടവരോട് എനിക്ക് വീണ്ടും ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും തീരുമാനങ്ങൾ എടുക്കാം. വന്നുപോയ വീഴ്ചകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ദൈവമേ നീ എൻ്റെ അടുക്കിലേക്ക് വീണ്ടും വരണമേ, നീ എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ. എൻ്റെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകൾ ഞാൻ മനസ്സിലാക്കുന്നു, അവയൊക്കെ ഞാൻ ദൈവസന്നിധി തിരുത്തുന്നു. ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ ഈ പുതിയ വർഷം നീ എന്നോട് അകന്നിരിക്കരുതേ, നീ എന്നോട് അടുത്തുണ്ടായിരിക്കണമേ. നിന്നോട് കൂടെ ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവം എൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. Yeah.